ഹായ് എല്ലാവർക്കും, പുതിയൊരു വീഡിയോ ഡിസ്കഷനിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വിഷയം നമ്മളറിയാമല്ലോ, മുകളിൽ കണ്ടിട്ടുണ്ടാവും, 50 മില്യൺ ഭവനങ്ങളിൽ 2025 ലക്ഷ്യമിട്ട് ഡി ഡി ഡയറക്റ്റ്. അതായത് ഇന്ത്യയിലുള്ള സകല ഡി ടി എച്ച് പ്ലാറ്റ്ഫോമുകളെയും തകർത്ത് തരിപ്പണമാക്കി ഡി ഡി ഡയറക്റ്റ് മുന്നേറുകയാണ്. 40 മില്യൺ വ്യൂസ് അല്ലെങ്കിൽ ഹൗസ് ഹോൾഡുകൾ ഇപ്പോഴും ഡി ഡി ഡയറക്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ കാണിക്കുന്ന ഡിഷ് ആൻറ്റിന പഴയ ഒരു ടാറ്റാ സ്കൈയുടെ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള തൈവാനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ഒരു ഡിഷാണ് ടാറ്റാ സ്കൈയുടേത്. അത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, കാരണം ഇതിന് നല്ല മെറ്റീരിയലാണ്, നല്ല മെറ്റലാണ്, എന്ന് മാത്രമല്ല പെട്ടെന്നൊന്നും കൊറോഷൻ പിടിക്കാത്ത ടൈപ്പാണ്. 4-5 വർഷമായി എങ്കിലും പുതിയതുപോലെ ഇപ്പോഴും തിളങ്ങി നിൽക്കുന്നുണ്ട്. തൈവാൻ ഇമ്പോർട്ടൻ്റ് ഡിഷാണിത്. ആദ്യകാലത്ത് ടാറ്റാ സ്കൈ നൽകിയ ആ കുഞ്ഞ് ഡിഷ് ഷഷ്ടി 60 സെൻറ്റിമീറ്റർ വരും, പക്ഷേ നല്ല സിഗ്നലാണ്, കാരണം അതിൻ്റെ ഫോക്കൽ ലെങ്ത്ത് കുറച്ച് കുറവാണ് മറ്റുള്ളതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, കാരണം അതിൻ്റെ ഏരിയയും കുറവാണ്. പെട്ടെന്ന് തന്നെ നോക്കുമ്പോൾ ഒരു കുഞ്ഞൻ ഡിഷ് പോലത്താണ് ടാറ്റാ സ്കൈ കാണുന്നത്. ഈ ഡി ഡി ഡയറക്റ്റ് കെയ് ബാൻഡ് എൽ എൻ ബി, ടാറ്റാ സ്കൈയുടെ കെയ് ബാൻഡ് എൽ എൻ ബി ആണ് ഉപയോഗിച്ചത്. നല്ല എൽ എൻ ബി തന്നെയാണ് ടാറ്റാ സ്കൈയുടെ എൽ എൻ ബി. നമുക്കറിയാം 157 ചാനലുകൾ വരുന്നുണ്ട്, അതിൽ 160 മുകളിൽ ഡി ഡി ഡയറക്റ്റ് എന്നാണ്, ബാക്കി അതർ സാറ്റലൈറ്റിൽ നിന്ന് അതർ ഡി ടി എച്ചിൽ നിന്ന് ഫ്രീ ടു എയർ ആയിട്ട് നൽകുന്നതാണ്. അപ്പോൾ ഇതിൽ ഓരോ ടി പി തമ്മിലുള്ള അതിൻ്റെ സിഗ്നലൊന്ന് നമ്മൾ ആദ്യം നോക്കാം. ഇപ്പോൾ ഓരോ ടി പികളും തമ്മിലുള്ള സിഗ്നലുകളാണ് ഇതിൽ കാണിക്കുന്നത്. 11 ടി പികളുണ്ട്. ആ പുതിയ മാറ്റങ്ങൾ ഏപ്രിൽ 1 മുതൽ വന്നിട്ടുണ്ട് പുതിയ ചാനൽ. ഏതായാലും റിലയൻസിൻ്റെ വയക്കോം 18 ഖേൽ എന്ന് പറയുന്ന ഒരു ചാനൽ, സ്പോർട്സ് ചാനൽ കൂടെ ഇതിൻ്റെ കൂടെ വരുമെന്ന്, ഏപ്രിൽ 15 മുതൽ വരാൻ സാധ്യതയുണ്ട് എന്നാണ് അറിയുന്നത്. അതിൻ്റെ കാര്യങ്ങളൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയില്ലെങ്കിലും ആ സ്പോർട്സ് ചാനൽ കൂടി ഇതിൽ ആഡ് ചെയ്യുന്നതോടുകൂടി 2022 ഫിഫ വേൾഡ് കപ്പിൻ്റെ റൈറ്റ്സ് എടുത്തത് ഖേൽ എന്ന റിലയൻസിൻ്റെ വയക്കോം 18 ചാനലാണ്. അപ്പോൾ അതിത് ലൈവായിട്ട് കാണിക്കുന്നതാണോ ഹൈലൈറ്റ്സായി കാണിക്കുന്നോ എന്ന് നമുക്കറിയില്ല, ഏപ്രിൽ 15 ശേഷം അറിയാൻ പറ്റൂ. ഒരു പക്ഷേ ലൈവ് ചാനലാണെങ്കിൽ ഇതൊരു തരംഗമായിരിക്കും, കാരണം അടുത്ത വേൾഡ് കപ്പ് നമുക്ക് ലൈവായിട്ട് ഇതിലൂടെ കാണാം. ഇനി ഹൈലൈറ്റ്സ് ആണ് സംപ്രേഷണമാണെങ്കിൽ ഹൈലൈറ്റ്സ് ആയിട്ട് കാണാം. അവർ 2-3 സ്പോർട്സ് ചാനൽ തുടങ്ങുന്നതായിട്ട് വാർത്തയുണ്ട്, ഇന്ത്യൻ സൈറ്റിൽ തുടങ്ങിക്കഴിഞ്ഞു. പക്ഷേ ഡി ഡി ഡയറക്റ്റിൽ അതിൻ്റെ ഫ്രീ ടു എയർ ചാനലാണ് വരുന്നത്. ഏതാണ് വരുന്നതെന്ന് ഏപ്രിൽ 15 ശേഷം നമുക്ക് പറയാം. അപ്പം ഏതായാലും കാത്തിരിക്കുക തന്നെയാണ്. ഓരോ ടി പികളും തമ്മിലുള്ള വ്യത്യാസം, സിഗ്നലിലുള്ള വ്യത്യാസം കാണിക്കുന്നുണ്ട്. അതിൽ DVBS DVBS2 തമ്മിലുണ്ട്. രണ്ടും ഒരുമിച്ച് വരുന്ന ഒരു ഡി ടി എച്ച് പ്ലാറ്റ്ഫോം എന്ന് പറയാം. അപ്പോൾ ഡി ഡി ഡയറക്റ്റ് ഇനി ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായും അഡ്വാൻസ്ഡ് ആയ സെറ്റ് ടോപ്പ് ബോക്സുകൾ ഉപയോഗിക്കണം. പഴയ സെറ്റ് ടോപ്പ് ബോക്സിൽ പുതിയ ഫ്രീക്വൻസികൾ എടുക്കില്ല. അപ്പോൾ ചെറിയ ഫ്രീക്വൻസിയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ വന്നിട്ടില്ല. അതൊരു ബ്ലൈൻഡ് സ്കാൻ ചെയ്താലോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്തിട്ട് എല്ലാവരും ബ്ലൈൻഡ് സ്കാൻ അടിച്ചാൽ നമുക്ക് ഈ പറഞ്ഞ പുതിയ ടി പികളൊക്കെ ഓട്ടോമാറ്റിക് സ്റ്റോർ ചെയ്യും. ടി പികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, ചാനലുകളൊക്കെ സെയിം തന്നെയാണ്, കുറച്ചെണ്ണം കൂടിയിട്ടുണ്ട്. ഏപ്രിൽ 15 മുതൽ ഒരു സൗജന്യ സ്പോർട്സ് ചാനൽ ഇതിൽ വരുന്നുണ്ട്. ഏതായാലും എന്തുകൊണ്ടാണ് ഡി ഡി ഡയറക്റ്റ് പ്ലസ് വളരെ പോപ്പുലറാണ്, സൗത്ത് ഇന്ത്യയിലെ മികച്ച ചാനലുകളൊന്നും നമുക്കതിൽ ഉൾക്കൊള്ളുന്നില്ല, എന്തുകൊണ്ട് നമ്മൾ ഡി ഡി മലയാളം മാത്രമാണ് ഇവിടെയുള്ളത്, തമിഴ്നാട്ടിലാണ് പൊതികെ, അതുപോലെ മിനിസ്ട്രി ഓഫ് MHRD ഇതൊരു DVBS2 ടി പി ആണ്, സിഗ്നൽ അല്പം കുറച്ച് വ്യത്യാസം വരും. അപ്പോൾ ഇന്ത്യയിലെ ഒട്ടുമിക്ക കേബിൾ നെറ്റ്വർക്കിലും ഉള്ള എല്ലാ പേ ചാനലും നമുക്കിവിടെ സൗജന്യമായിട്ട് തരുന്നുണ്ട്. അതിൻ്റെ പേര് ഞാനെടുത്ത് പറയാം ഒന്നൊന്നായിട്ട്. നമ്മൾ നോക്കിയാൽ കാണും, ലിസ്റ്റ് നോക്കിയാൽ കാണും, ഇവിടെ മുഴുവൻ തന്നെടുക്കുന്ന പ്രൈവറ്റ് ചാനൽ 50 താഴെ, ഏകദേശം 45 പ്രൈവറ്റ് ചാനലുണ്ട്. ഈ പ്രൈവറ്റ് ചാനലുകളിൽ 30 പേ ചാനലുകളാണ് എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, നമുക്കിവിടെ അറിയാം നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും അധികം പോപ്പുലേഷനുള്ള സംസ്ഥാനങ്ങളായ UP, ബീഹാർ, അതുപോലെ മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഇവിടെയൊക്കെ ഡി ഡി ഡയറക്റ്റ് വളരെ പോപ്പുലറാണ്. 40 മില്യൺ എന്ന് ആലോചിച്ചാൽ മതി, ഗുണിച്ച് നോക്കുക, 40 × 10 ലക്ഷം, 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷവും, 40 മില്യൺ ഉണ്ട്, 40 × 10 ലക്ഷം ആ വ്യൂവേഴ്സ് ഇതിനുണ്ട് എന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ മൊത്തം ഡി ടി എച്ചിനുള്ള പോപ്പുലേഷൻ ഇവിടെ അല്ല, വ്യൂവേഴ്സ് ഇവിടെയുള്ളത് കേവലം 68 മില്യനാണ്. 68 മില്യണിൽ 40 മില്യൺ ഡി ഡി ഡയറക്റ്റാണ് ഡി ടി എച്ചിൽ, ബാക്കിയുള്ളതാണ് 28 മില്യണെന്ന് ബാക്കിയുള്ള 4 ഡി ടി എച്ചിലും മിക്സായി കിടക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ. ഒരു പക്ഷേ ഇന്ത്യയിൽ ഡി ടി എച്ചിൻ്റെ സബ്സ്ക്രൈബർമാരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷം മുമ്പ് 72 മില്യൺ ഉണ്ടായത്, ഇപ്പോൾ ടോട്ടൽ 68 മില്യണാണ്. എങ്കിലും ഡി ഡി ഡയറക്റ്റിൻ്റെ വളർച്ച മുകളിലോട്ട് തന്നെയാണ്. ആകെ തളർച്ച നേരിടുന്നത് മറ്റ് പ്രൈവറ്റ് ഡി ടി എച്ച് പ്ലാറ്റ്ഫോമുകളാണ് ഇവിടെ തകർച്ച നേരിടുന്നത്. അതും കൂടെ ചേർത്ത് വായിക്കേണ്ടതാണ്. എന്തുകൊണ്ട് ഇത് പോപ്പുലർ ആവുന്നു എന്ന് വെച്ചാൽ, സാധാരണക്കാരായ ജനങ്ങൾ നോർത്ത് ഇന്ത്യയിൽ ഇത് വളരെ ആകർഷകമായ ഒരു പാക്ക് തന്നെയാണ്. മലയാളം ചാനലുകൾ എന്തുകൊണ്ട് ഇതിൽ കൂടുന്നത് എന്ന് വെച്ചാൽ, ഭാവിയിൽ മലയാളം ചാനൽ കൂടുതൽ ഇതിൽ വരാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് നമുക്ക് അനുമാനിക്കേണ്ടത്. കാരണം നല്ലൊരു കാരിയേജ് ഫീസ് അവർ ചോദിക്കുന്നുണ്ട്. ഇത്രയും കാരിയേജ് ഫീസ് കൊടുത്തുകൊണ്ട് പ്രാദേശിക ചാനലുകളൊന്നും ഇതിലുണ്ടാവില്ല. പക്ഷേ
നമുക്ക് സൗജന്യമായിട്ട് ഇത്രയും ചാനലുകൾ കിട്ടുന്ന ഒരു സംഭവം ലോകത്ത് തന്നെ എവിടെയും ഉണ്ടാവാൻ പറ്റില്ല. കാരണം ഗവൺമെൻറ് തന്നെ സൗജന്യമായിട്ട് നൽകുന്ന ഒരു ഡി ടി എച്ച് പ്ലാറ്റ്ഫോം, ന്യൂസ് 18 നല്ല പ്ലാറ്റ്ഫോമാണ്, പേ ചാനലാണ്. ഇനിയിപ്പോൾ ഇവിടെ കാണിക്കുന്നതൊക്കെ നല്ല നല്ല പേ ചാനലുകളാണ്, അതിവിടെ സൗജന്യമായിട്ടാണ് തരുന്നത്. ലോകത്ത് തന്നെ ഒരു സർക്കാരും ഇതുപോലെ സൗജന്യമായിട്ട് നൽകുന്ന ഒരു ഡി ടി എച്ച് ഉണ്ടാവുകയില്ല. പക്ഷേ ഇതിൽ പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ, നമുക്ക് പ്രൈവറ്റ് ചാനലുകളുടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഏകദേശം 50 അടുത്ത് മാത്രമാണ് ആയത്, 160 മുകളിൽ ചാനലുകളുണ്ട്. പക്ഷേ നല്ല നല്ല അട്രാക്റ്റീവായ നോർത്ത് ഇന്ത്യൻ ചാനലുകൾ ഇതിലുണ്ട് എന്നുള്ളതും സൗജന്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതും കേവലം ഇതിനാകെ നമുക്ക് വേണ്ടിവരുന്ന ഉപകരണം ഒരു സാധാരണ ഡിജിറ്റൽ സെറ്റോ ബോക്സിന് ഒരു ആവറേജ് 600 മുതൽ 800 രൂപ വരെ വിലയുള്ളൂ. ഒരു ഡിഷാനിനൊക്കെ 250 രൂപയെ വിലയുള്ളൂ. ഒരു എൽ എൻ ബിക്ക് 100 മുതൽ 150 രൂപ വരെ വിലയുള്ളൂ. ഇത്രയും സാധനം ഉണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമായിട്ടാണ് ഡി ഡി ഡയറക്റ്റ് മാറുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരുടെ ഇടയിൽ ഇത് ജനപ്രിയമാകുന്നതും, ജനപ്രിയ ഭാഷയായ ഹിന്ദിയിലുള്ള കൂടുതൽ എൻ്റർടൈൻമെൻറ് ചാനലുകൾ ഇതിൽ വന്നതും. ഇതൊരു നോർത്ത് ഇന്ത്യയിൽ ആകർഷകമായി, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ തന്നെ വളരെ അട്രാക്റ്റീവായ ഒരു പാക്ക് തന്നെയാണ് ഇതെന്ന് കാര്യത്തിൽ യാതൊരു സംശയമില്ല. എല്ലാവരും സൗജന്യമായിട്ട് കാണുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഇതിന് നോർത്ത് ഇന്ത്യയിൽ ഇത്രയും വ്യൂവേഴ്സ്, 40 മില്യൺ. അതുകൊണ്ടാണ് പേ ചാനലുകൾ പോലും ഇതിൽ വരാൻ താല്പര്യം കാണുന്നത്, അവരുടെ വ്യൂവർഷിപ്പ് കൂടാൻ വേണ്ടിയിട്ട്. അവരുടെ വ്യൂവർഷിപ്പ് കൂടുമ്പോൾ മാത്രമാണ് അവർക്ക് പരസ്യങ്ങൾ കിട്ടുക, പരസ്യങ്ങൾ മാത്രമാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആണ് ഇത്തരം എല്ലാ പേ ചാനലുകളും, നോർത്ത് ഇന്ത്യയിലുള്ള എല്ലാ പേ ചാനലുകളും ഇതിലേക്ക് ചാടിച്ചാടി മത്സരിക്കാൻ പോകുന്നത്. ഏതായാലും ഇത് വളരെ ജനപ്രിയമാകുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതേപോലെ പോയാൽ 2025 മുമ്പ് തന്നെ ഇവർക്ക് 3 മില്യൺ വ്യൂസിനെ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്, ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത് കണ്ട എല്ലാവർക്കും നന്ദി. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.